തുടങ്ങാം. അഭിഷേകാണ് പേര്, എന്തോ ഉള്ള പേരാണല്ലേ. ഞാനിവിടെ ഗ്യാരണ്ടി ഓപ്പൺ ഓഫർ തന്നെയുണ്ടോ സാർ? ഓഡിയൻസ്, ബ്യൂട്ടിഫുൾ പീപ്പിൾ, നിങ്ങൾക്ക് മിനിമം ഒരു അഭിഷേകം നിങ്ങൾക്ക് അറിയണ്ടാവും, അല്ലെങ്കിൽ രണ്ട് അഭിഷേകം നിങ്ങൾ അറിയണ്ടോ. എന്റെ ക്ലാസ്സിൽ മൂന്ന് അഭിഷേകം ഉണ്ടായിരുന്നു, എന്തിനാന്ന് അറിയില്ല. ആ മൂന്ന് അഭിഷേകം സെയിം സെക്ഷനിലാക്കി ഇത് കുഴപ്പമില്ല, സെയിം ബെഞ്ചിലാക്കി. മൂന്നാമത്തെ ബെഞ്ചിൽ മൂന്ന് അഭിഷേക്. ടീച്ചർ ഇങ്ങനെ തിരിഞ്ഞു നോക്കിട്ട് ഒരു ചോദ്യത്തിന്റെ ഉത്തരം തരാൻ വേണ്ടിട്ട് നമ്മളോട് ചോദിക്കും, അഭിഷേക് ഉത്തരം തരുമെന്ന് പറയും. അപ്പൊ മൂന്നാമത്തെ ബെഞ്ചിൽ മൂന്ന് അഭിഷേകം എന്റിരിക്കും. ഏതഭിഷേകനാണ് ചോദിച്ചത്? മൂന്നാമത്തെ അഭിഷേക്, ലെഫ്റ്റ് നിന്ന് മൂന്നാമത്തെ, റൈറ്റ് നിന്ന് അഭിഷേക്, നടുക്കിലത്തെ അഭിഷേക്. ഞാൻ പേര് മാത്രമല്ല മോശം, പേര് മാത്രമല്ല, കയ്യിരിപ്പും ഭാഗ്യം ഇല്ല. ഒന്ന് കൈ പൊക്കിയാ മതി. നിങ്ങളുടെ പേര് യൂണീക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ? അതെ, സ്റ്റെഫി എന്തിനാ കൈ പൊക്കിയത്? ഞാൻ സ്റ്റെഫി ഗ്രാഫ് തൊട്ട് എന്തോരം പേര് നമ്മൾ സ്റ്റെഫി എന്ന് കേട്ടിരിക്കുന്നത്. യുണീക്ക് പേര്, പ്രജോത് എന്ന് ഞാൻ വേറൊരാളെ കണ്ടിട്ടില്ല. അത് യുണീക്കാണ്. യുണീക്ക് പേരുകൾ എങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങൾ ആർക്കെങ്കിലും പേര് യുണീക്ക് വേറൊരാൾക്ക് ഇല്ലാത്ത പേരുള്ള ആരെങ്കിലും നമ്മുടെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ? ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ആരാ? മോളെ എന്താ പേരെന്താ? ഭീഷ്മ എന്നൊരു പെണ്ണിന് നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ ഭീഷ്മൻ എന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ. മമ്മൂക്കയുടെ പടം വരുന്നുണ്ട് ഭീഷ്മ പർവ്വം. അപ്പൊ ഫ്രണ്ട് സീറ്റിൽ തന്നെ ടിക്കറ്റ് എടുത്ത് പോയിരുന്നു കാണണം കേട്ടോ ഭീഷ്മ. എന്തുകൊണ്ടാണ് സ്റ്റെഫി അതിനിടെ കൈപൊക്കിയത്? ചേട്ടാ, എന്റെ പേര് സ്റ്റെഫി ലിയോ എന്നാണ് പേര്. അപ്പൊ അതാർക്കും ഇല്ലല്ലോ. അതങ്ങനെ എല്ലാരും ഇനീഷ്യലി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വേറെ വേറെ പേര് കിട്ടൂല്ലേ. അതല്ലേ ഇവിടെ പറഞ്ഞു. വേറെ നിങ്ങൾ ആരും യുണീക്ക് പേരുകളൊന്നും ഇല്ലല്ലോ. എന്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ കുന്നോളം പിസാറ്റ് സുനിൽ നമ്മള് കേട്ടിട്ടേ ഇല്ല. അതാണ്, അത് എന്തുകൊണ്ട് പറഞ്ഞില്ല ആദ്യം തന്നെ? സുനിൽ ഗവാസ്കർ ഒക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. ആ അപ്പൊ വിശ്വസിച്ചു യുണീക്കാന്ന് ഉള്ളു. അയ്യോ, അങ്ങനെ സുനിൽ ഗവാസ്കർ ഒക്കെ ഉണ്ടല്ലോ എന്ന് നമ്മളോട് തിരിച്ച്. സുനിൽ ഷെട്ടി ഞങ്ങള് കുന്നോളത്തു നിന്നാണ് വരുന്നത്. പിസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് ഉണ്ട്, അതിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങള് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. 46 വർഷമായിട്ട് കുന്നോളത്തുണ്ട്. സുനിൽ സാർ, സാർ ടീച്ചറാണല്ലേ, സാറിന്റെ ഭാഗ്യത്തിൽ ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയി പോയില്ല. അല്ല, എന്റെ സ്ഥാപനത്തില് കൂടുതലും പെൺകുട്ടികളാണ്, ഒന്ന് ഗേൾസ് ഓൺലി സ്ഥാപനമാണ്. എനി ചാൻസ് ഉണ്ടോ സാർ? അക്കൗണ്ട്സിലുണ്ട്, അക്കൗണ്ട്സ് ഡിവിഷനിലുണ്ട്. അവിടെ അക്കൗണ്ട്സ് എടുക്കാൻ വേണ്ടിയാ വരുന്നത് ചോദിച്ചത്. അക്കൗണ്ട് ഡിവിഷനിൽ തന്നെ അക്കൗണ്ടില്ല. അവൻ എടുക്കുകയില്ല. സാർ എടുക്കുന്നത് പാരാമെഡിക്കലാണ്. ഇവൻ വന്നു കഴിഞ്ഞാൽ പാരാമെഡിക്കലാണ് ജനിക്കുമ്പോ. ഇപ്പല്ലോ, പണ്ടത്തെ കാലത്ത് മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് 10-20 ആൾക്കാരുണ്ടാവും ഒരു ഫാമിലിയുടെ. കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ നേഴ്സ് വന്നിട്ട് പറയണ ഡയലോഗ് എനിക്ക് ഭയങ്കര ഫീൽ ആവുന്ന ഡയലോഗ് കേട്ടോ. ആരാണ് അച്ഛൻ? ആരാണ് അച്ഛൻ? കുട്ടി ജനിച്ചിട്ടുള്ളൂ. ആരാണ് അച്ഛൻ? ആരാണ് അച്ഛൻ? നീയാണോ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആളിന്ന് വേറെ ആളിലേക്ക്. ഇടക്കിടക്ക് എനിക്ക് തോന്നും കൈ പൊന്തിച്ചിട്ട് ഞാൻ ഒരു ജീവിതം കൊടുക്കാന്ന്, ഞാനാണ് അച്ഛൻ എന്ന് പറയാൻ. പിന്നെ പേര് പറയേണ്ടി വരുമ്പോഴാണ് വിഷമാവ്. അഭിഷേക് പോലത്തെ ഒരു അച്ഛൻ ആർക്കാ വേണ്ട? അമിതാഭ് അച്ഛനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ രണ്ടാമത്തെ കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്ത എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ വയസ്സായ കാരണവര് ആരും ഫീലാവല്ല കേട്ടോ. വയസ്സായ കാരണവര് ഉള്ളിക്ക് പോകുമ്പോ മറ്റേ ചെക്കൻ്റെ മുഖത്തേക്ക് ഇല്ലെങ്കിൽ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ കണ്ണ് അമ്മയുടെ പോലെയാണ്, മുടി അച്ഛന്റെ പോലെയാണ് എന്നൊക്കെ പറയില്ലേ. ചിലപ്പോ നേരെ തിരിച്ചാവാം, എനിക്കറിയില്ല. കുട്ടി ജനിച്ചിട്ടുള്ളൂ അമ്മൂമ്മ. ഇതൊക്കെ കുട്ടിക്ക് അമ്മൂമ്മയ്ക്ക് എങ്ങനെ? ഞാൻ ജനിച്ചപ്പോ ത്രേഷ് ഉണ്ടായിരുന്നുള്ളൂ, നല്ല ക്യൂട്ട് ബേബി ആയിരുന്നു ഞാൻ. ഇപ്പൊ ഞാൻ എന്തായാലും പറയുന്നില്ല. മേക്കപ്പ് ആട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മേക്കപ്പ് അടിച്ചിട്ട് പോകുന്നുണ്ട്. അത് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് ആക്ച്വലി ഒറിജിനൽ ആട്ടാ. എന്താ വെച്ചാൽ മേക്കപ്പ് ചാട്ടൻ പറഞ്ഞു ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ, നീ കയറിക്കോ. അങ്ങനെ തന്നെ കയറിക്കോ എന്ന് പറഞ്ഞു. ഇനി ലാസ്റ്റ് ഞാൻ ഇന്ത്യ പോണത് എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാ. ജോളി ഇല്ല എന്ന് പറഞ്ഞല്ല, ജോളി ഞാൻ ഉണ്ടായിരുന്നു. ഞാനൊരു എച്ച് ആർ സ്ഥാപനത്തിൽ അവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ജോളി ഇല്ലാത്ത ഒരാള് വേറെ ജോളി ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ജോളി തപ്പണ എച്ച് ആർ സ്ഥാപനം. സ്വിഫ്റ്റ് ഡിസൈറിന്റെ ഡിക്കി അടിച്ചാൽ സ്വിഫ്റ്റ് ആക്കാനുള്ള പവർ വേണം. നമ്മളൊരു സ്മോൾ ഷർട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അത് XXX ആക്കാനുള്ള പവർ വേണം. നമ്മളൊരു ആളെ ഇടിച്ചു കഴിഞ്ഞാൽ ആള് 15 വർഷം ഹോസ്പിറ്റലിൽ ഇരിക്കണം, അത്രയ്ക്ക് പവർ വേണം. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? പണ്ട് ഞാനൊരു ആളെ ഇടിച്ചിട്ടുണ്ട്. 15 വർഷമായിട്ട് ആളെ ഹോസ്പിറ്റലാ, ആള് ഡോക്ടറാ. അപ്പൊ കുഴപ്പമില്ല, ആള് 15 വർഷമായിട്ട് ഡോക്ടറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫിനെ എപ്പോഴും പ്രേമിക്കുക. നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും പ്രേമിക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ വാട്ടർ ബോട്ടിലിന് എന്തിനാ വാട്ടർ ബോട്ടിൽ പറയണമെന്ന് അറിയോ സാർ? അതിൽ വാട്ടർ അല്ല കാരണം. ഇത് ഫിലോസഫി അല്ല, കോമഡിയാണ്. നമുക്ക് കോമഡി എൻജോയ് ചെയ്യാം. താങ്ക് യു.